Namaskaram. Daritri Nirmachanathil Kerala onnamathenna Neethi Aayog survey vivaram porthu vannathinu pinnale Pinrayi Vijayane pukazhthi CPM cyber sangham rangathethirunnu. Thottu pinnale Pinrayi Vijayanum credit etteduthu Facebook post ittu. Mahamariyum prakruthi durandhangalum ulppede anavadhi velluvilikal neridendi vannittum janakshema urappu varuthunnathinayi sarkar nadathiya vittuvishayillatha pravarthanangal ee nettathinte adithara paakiyennathu abhimanakaramanennayirunnu Pinrayiyude vaakkukal. ഒപ്പം അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതികൾ കൂടി പ്രാവർത്തികമാക്കുന്നതോടെ നമ്മുടെ നാടിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ സാധിക്കും. ആ മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ഏവരും ഒരുമിച്ച് നിൽക്കണം. അഭിമാനപൂർവ്വം ആ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഫേസ്ബുക്കിൽ പിണറായി കുറിച്ചു. എന്നാൽ നിലവിലെ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് 2015-2016 ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപുള്ള സർവേ അടിസ്ഥാനമാക്കിയാണ്. ഇതോടെ വിഷയത്തിൽ ക്രെഡിറ്റേറ്റെടുത്ത പിണറായിക്ക് അമളി പിടഞ്ഞു. നീതി ആയോഗിന്റെ രേഖകളിൽ എല്ലാം ഇത് വ്യക്തമാണ്. 2020 കണക്കുകൾ ഇനി അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് നീതി ആയോഗ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം യഥാർത്ഥത്തിൽ സൂചികയിൽ കേരളത്തിന് മികച്ച സ്ഥാനം ലഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്തായാലും രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്ന നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത് 2015-2016 കുടുംബാരോഗ്യ സർവേ 4 അടിസ്ഥാനത്തിലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 2020 കുടുംബാരോഗ്യ സർവേ 5 ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ സൂചിക പട്ടിക പരിഷ്കരിക്കുമെന്ന് നീതി ആയോഗ് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എൽഡിഎഫും കേരളത്തിന്റെ നേട്ടം സംബന്ധിച്ച് നടത്തിയ അവകാശവാദം തെറ്റാണെന്നാണ് വ്യക്തമാകുന്നത്. മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും ഉൾപ്പെടെ അനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ നേട്ടത്തിന്റെ അടിത്തറ പാകിയെന്നത് അഭിമാനകരമാണെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അവകാശപ്പെട്ടത്. എന്നാൽ കേരളം ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയത് 2015-2016 സർവേ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നീതി ആയോഗ് പറയുന്നുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് സർക്കാർ ആദ്യമായി അധികാരത്തിലേറുന്നത് 2016 അതിനു മുമ്പുള്ള സർവേ പ്രകാരം തയ്യാറാക്കിയ സൂചികയിലെ നേട്ടത്തിൽ എൽഡിഎഫ് അവകാശവാദം ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. പോഷകാഹാരം, ശിശു കൗമാര മരണനിരക്ക്, പ്രസവാനന്തര പരിപാലനം, സ്കൂൾ വിദ്യാഭ്യാസം, ഹാജർ നില, പാചക ഇന്ധന ലഭ്യത, ശുചിത്വം, കുടിവെള്ള ലഭ്യത, വൈദ്യുതി, വീട്, സമ്പാദ്യം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയത്. സൂചികയനുസരിച്ച് ദരിദ്രർ കൂടുതൽ ബീഹാറിലാണ്. വലിയ അന്തരമാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ളത്. കേരളത്തിൽ ദരിദ്രരുടെ ശതമാനം 0.71 10,000 71 പേർ. അതേസമയം ബീഹാറിൽ ജനസംഖ്യയുടെ 51.91%, ജാർഖണ്ഡിൽ 42.16%, യുപിയിൽ 37.79% ദരിദ്ര വിഭാഗത്തിലാണ്. കേരളം കഴിഞ്ഞാൽ പാവപ്പെട്ടവർ കുറവ് ഗോവയിലാണ്, -3.76%. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ 4.89%, കർണാടകത്തിൽ 13.16%, ദരിദ്രരുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.